നമസ്കാരം. തിരുവാഭരണ ഘോഷയാത്ര ഭക്തി നിർഭരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ തത്വമയി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ മറ്റൊരു കാഴ്ചയാണ് അവിടെ നിന്നും കാണാനാകുന്നത്. ഘോഷയാത്രയിൽ മാതാ അമൃതാനന്ദമയി മഠം നടത്തുന്ന സേവന പ്രവർത്തനങ്ങളാണ് വിസ്മയമാകുന്നത്. ഘോഷയാത്രയുടെ ഒന്നാം ദിനമായ ഇന്ന് മാതാ അമൃതാനന്ദമയി മഠം മോര് വിതരണം നടത്തുകയാണ്. പന്തളം മാതാ അമൃതാനന്ദമയി മഠത്തിലെയും ഭക്തജനങ്ങളുടെയും നേതൃത്വത്തിലാണ് വർഷങ്ങളായി ഈ ഒരു മോര് വിതരണം അവിടെ നടക്കുന്നത്. പന്തളം മാതാ അമൃതാനന്ദമയി മഠത്തിലെ അധിപതിയായ ബ്രഹ്മചാരിണി സാത്വികാമൃത ചൈതന്യയുടെ നേതൃത്വത്തിലാണ് ഭക്തജനങ്ങൾക്കായി മോര് വിതരണം നടന്നത്. അതിൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ പ്രതിനിധി ചേരുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. സ്വാമി ശരണമയ്യപ്പ, സമാനതകളില്ലാത്ത സേവന പ്രവർത്തനങ്ങളാണ് മാതാ അമൃതാനന്ദമയി മഠം അടക്കമുള്ള നിരവധി സേവാ സംഘടനകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമലഭാരതം ഉൾപ്പെടെ പമ്പയുടെ ക്ലിനിക് ഉൾപ്പെടെ നിരവധി പ്രോജക്റ്റുകളാണ് അമ്മ ശബരിമല മണ്ഡലകാലത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്ന ഈ ചടങ്ങുകൾക്കിടയിൽ പന്തളത്ത് സംഭാര വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭാര വിതരണത്തിന് പന്തളം മാതാ അമൃതാനന്ദമയി മഠമാണ് നേതൃത്വം നൽകുന്നത്. മഠാധിപതിയായിട്ടുള്ള സ്വാമിനി ബ്രഹ്മചാരിണി സാത്വികാമൃത ചൈതന്യ അവർക്കാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. എല്ലാ വർഷവും നടത്തുന്ന പോലെ ഈ വർഷവും അമ്മേൻ്റെ കൃപ കൊണ്ട് സംഭാര വിതരണം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. മാതാ അമൃതാനന്ദമയി മഠത്തിലെ പ്രവർത്തകരാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനവും സ്നേഹവും ആത്മാർത്ഥതയും കൂടിയുള്ള ഒന്നിച്ചുള്ള ആ പ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഇതിനുള്ള ശക്തി നൽകുന്നത്. നമ്മൾ ഈ വർഷം സ്റ്റാളും നടത്തുന്നുണ്ട്. അമൃതാനന്ദമയി മഠത്തിൻ്റെ സ്റ്റാളും ഈ വർഷം നടത്തുന്നുണ്ട്. എല്ലാത്തിനും നമ്മുടെ ഈ ഭക്തരുടെ അമ്മയുടെ മക്കളുടെ പ്രവർത്തനവും ആ സ്നേഹവും സഹകരണവുമാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതും അതിൻ്റെ ഒരു ഭാഗമായാണ് ഇതും ഞങ്ങൾ ചെയ്യുന്നത്. ഇത് അമ്മയുടെ കൃപ കൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇത് നടത്താൻ സാധിക്കുന്നത്. ഈ അയ്യപ്പന് വേണ്ടിയുള്ള ഒരു സേവാ പ്രവർത്തനമായി ഞങ്ങളിതിനെ കാണുന്നു. ഇനിയും ഇത് എല്ലാ വർഷവും ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അമ്മ തന്നെ ഞങ്ങൾക്ക് ശക്തിയും ആരോഗ്യവും തരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.